സ്ത്രീക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്ന് ധ്യാനചിന്തയായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നാം എന്ന ഒരു പ്രയോഗം തിരുമേനന്മാർ കുറിച്ചാണ് പണ്ടൊക്കെ പലരും പറഞ്ഞ് കേൾക്കുമ്പോൾ അത് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പണ്ടത്തെ ഫീഡ് വ്യവസ്ഥയിൽ നിന്ന് വന്നിട്ടുള്ള പദപ്രയോഗമാണ് പക്ഷെ പലോസുമാർ ഗ്രിഗോറിയ പറഞ്ഞു പറഞ്ഞിട്ടുള്ള അങ്ങനെയല്ല നാം എന്നുദ്ദേശിക്കുന്നത് ഒരു സമൂഹത്തെ മുഴുവനുമാണ് നാം ഒരു മെത്രാപൊലീത്ത എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ആൾ അതുകൊണ്ടാണ് നാം എന്ന് പറയുന്നത് അല്ലാതെ മെത്രാപൊലീത്ത വേറിട്ടൊരു സമയത്ത് സഭയോട് കൂടെ മാത്രമാണ് മെത്രാപൊലിത്ത സഭയുള്ളടത്ത് മെത്രാപൊലിത്തയുണ്ട് മെത്രാപൊലിത്തെ ഉള്ളടുത്ത് സഭയുണ്ട് അതാണ് നാം എന്ന വാക്കിൻ്റെ ഉദ്ദേശം ഇത് മെത്രാപ്പുരുത്തന്മാർ മാത്രം ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് തീർന്നോ എന്നത് നമ്മുടെ മനസ്സിൽ വരും മത്രാപ്പൊരുത്തന്മാർ മാത്രമല്ല ഒരച്ഛനാണെങ്കിലും ആ ഇടവകയുടെ ഇരുന്നൂറ്റമ്പത് വീട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റു അഞ്ചെങ്കിലും അവറേജ് വരുമല്ലോ എഴുന്നൂറ്റി എൻ ആയിരത്തിഒരുന്നൂ ആയിരത്തി ഇരുന്നൂറ്റമ്പത് പേർ ആൻ്റെ പ്രതിനിധിയാണ് അച്ഛൻ അതുപോലെ തന്നെയാണ് ഓരോ പ്രസ്ഥാനങ്ങളുടേതാണെങ്കിലും ഒരു കുടുംബത്തിൻ്റെ അടുത്തേ അതിൻ്റെ കാർണവർ അപ്പനായിരിക്കാം വല്യപ്പനായിരിക്കാം ആ കാർണവർ ആണ് ഭരണം നടത്തുന്നതെങ്കിൽ കാർണവർ ആ കുടുംബത്തിൻ്റെ പ്രതിനിധീകരിച്ച് അതുകൊണ്ട് തന്നെ ഉത്രാപ്പൊലിത്തായ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ വേറെ ഒരു പ്രതിനിധിക്കോ കമ്മിറ്റി അംഗത്തിനോ ഒരു തീരുമാനമല്ല ഈ സമൂഹത്തിൻ്റെ പ്രതിനിധീകരിച്ചുള്ള തീരുമാനമാണ് എപ്പോഴും ഉള്ളത് ഇപ്പം ഇത് ഞാൻ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു സംഗതി ഇന്ന് ഇരുപത്തഞ്ചാം തീയതി മലങ്കര അസോസിയേഷൻ കൂടിയാണ് മലങ്കര അസോസിയേഷനിൽ ഒരു ഇടവകയിൽ നിന്ന് വരുന്ന രണ്ടോ മൂന്നോ വ്യക്തി എന്ന് പറയും അവരുടെ ഇഷ്ടത്തിന് ചെയ്യാനല്ല ഉദ്ദേശപ്പെട്ടിരിക്കും അവരോട് സഭ കല്പിച്ചിരിക്കുന്നത് അവരുടെ അടങ്ങുന്ന സമൂഹം എന്ത് എന്ന് പറയാൻ മാത്രമേ ഓക്കുകയുള്ളൂ അത് അച്ഛനായാലും ആരായാലും ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു വലിയ ചിത്രമാണ് നമ്മളുടെ മനസ്സിൽ പലപ്പോഴും ഞാൻ ഞാൻ ഇന്ന് വരുമ്പോൾ ആ നുമ്പോൾ പറഞ്ഞ നാം ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധി എന്ന സ്ഥാനം നമ്മൾ നഷ്ടപ്പെട്ടു പോകും നമുക്ക് ഇപ്പോൾ പുതുതായിട്ട് ഏഴ് പേരെയാണ് എടുക്കുന്നത് നമുക്ക് തോന്നാം എന്തിനാണ് ഏഴ് ഇതുപോലെ സഭയുടെ പല ബോഡികൾ ആലോചിച്ചാലോചിച്ചാണ് ഏഴുപേരുടെ കാര്യം തീരുമാനത്തെത്തിയിരിക്കുന്നത് ആ ഏഴ് ഏഴുപേരെ എടുക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എൻ്റെ പ്രിയ സഹോദരങ്ങളായ നിങ്ങൾ ഓരോരുത്തരു കൂടിയും ഇന്നുണ്ടാവട്ടെ ഇല്ലെങ്കിൽ ഒരു കുഴപ്പം എന്നെച്ചാൽ നാം പ്രതിനിധീകരിക്കുന്ന സമൂഹത്തിൻ്റെ ഇടവകയുടെ അല്ലെങ്കിൽ സഭയുടെ മുമ്പാകെ നമ്മൾ തെറ്റുകാരാണ് മാത്രമല്ല പരിശുദ്ധാത്മാവിനോടും നമ്മൾ തെറ്റുകാരാണ് അതുകൊണ്ട് ഈ കണക്ക് നമ്മൾ പലയിടത്തും ബോധിപ്പിക്കേണ്ടുള്ളത് കൊണ്ട് നാം ഓർക്കുക ഞാനും നിങ്ങളും ഒക്കെ തന്നെ ചെറുതും വലുതുമായ രീതിയിൽ പ്രതിനിധികളാണ് എനിക്കെൻ്റേതായിട്ട് പറ്റില്ല എൻ്റെ സഭയുടേതാണ് എൻ്റെ സഭ ഐക്യമായി പോകണം ദൈവത്തിൻ്റെ ഗാത്രം അനുഗ്രഹമായി പോകണമെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അതിനെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് നല്ല ദിവസം പരിശുദ്ധാത്മാവിൻ്റെ ചിന്ത നിങ്ങളിലുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നേർന്നുകൊണ്ട് ഞാൻ വാക്കിയൊരുക്കുന്നു ദൈവനമ്പുരാൻ നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാമോ